പിഎസ്സി എക്സാംസിനും കാണപ്പെടാറുള്ള ഒരു ചോദ്യമാണ് ക്ലോക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇന്ന് ഈ വീഡിയോയിലൂടെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ സ്കോർ ചെയ്യാം എന്ന് നോക്കാം. ടൈപ്പ് 3 ആംഗിൾ. ഒരു ക്ലോക്കിൻ്റെ ഫുൾ ആംഗിൾ 360 ഡിഗ്രിയാണ്. അതായത് മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന ആംഗിളാണ് 360 ഡിഗ്രി. അതായത് മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി കവർ ചെയ്യും. അങ്ങനെയെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യും. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 8:30 AM. അതായത് 8:30 മണിയാകുമ്പോൾ ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള ആംഗിൾ എത്ര? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഈസി ഫോർമുല, 30H - 11/2 M. ഇവിടെ എച്ച് മണിക്കൂറിനെയും എം മിനിറ്റിനെയും സൂചിപ്പിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ശരിയുത്തരം കിട്ടാനായി 360 ഡിഗ്രിയിൽ നിന്ന് ആ കിട്ടിയ ഉത്തരം കുറയ്ക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം എച്ചിൻ്റെ വാല്യൂ 8 എമ്മിൻ്റെ വാല്യൂ 30 അതുകൊണ്ട് 30 × 8 - 11/2 × 30 ഉത്തരം 75 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് ദ ടൈം 7:20 AM. നേരത്തെ പോലെ തന്നെ സെയിം ഫോർമുല നമുക്ക് ഉപയോഗിക്കാം, 30H - 11/2 M. ഇവിടെ എച്ച് 7 എം 20 സോ 30 × 7 - 11/2 × 20 ഉത്തരം 100 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 9:10 PM. ഇവിടെ എച്ച് 9 എം 10 അതുകൊണ്ട് ഫോർമുല അനുസരിച്ച് 30 × 9 - 11/2 × 10 ഉത്തരം 215 ഡിഗ്രി എന്ന് കിട്ടും. പക്ഷേ 215 150 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ശരിയുത്തരം കിട്ടാൻ വേണ്ടി കിട്ടിയ ഉത്തരം, അതായത് 215 നെ 360 നിന്ന് കുറയ്ക്കുക. 360 - 215 ഉത്തരം 145 ഡിഗ്രി. ഇനി പറയുന്നത് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നേരിട്ട് ചോദിച്ചേക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ദിവസം ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിക്കുന്നത് അഥവാ തമ്മിൽ 0 ഡിഗ്രി വരുന്നത് 22 പ്രാവശ്യമാണ്. 2, ഒരു ദിവസം ഒരു ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിൽ വരുന്നത് അഥവാ തമ്മിൽ 180 ഡിഗ്രി വരുന്നത് 22 പ്രാവശ്യമാണ്. 3, ഒരു ദിവസം ക്ലോക്കിലെ സൂചികൾ തമ്മിൽ 90 ഡിഗ്രി വരുന്നത് 44 പ്രാവശ്യമാണ്.